സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയ സ്വാധീനത്തെപ്പറ്റി ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നു. സി രാധാകൃഷ്ണൻ്റെ രാജിയെ തുടർന്ന് രാധാകൃഷ്ണൻ ആരോപിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അമിതമായ രാഷ്ട്രീയ കൈകടത്തൽ, അത് തനിക്ക് ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇതാ എൻ്റെ നോബൽ മെമ്പർഷിപ്പ് അദ്ദേഹം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിലെ വാചകം. പക്ഷേ അത് അദ്ദേഹം ജനറൽ കൗൺസിൽ മെമ്പറാണ്, ആ രാജി ഈ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ സെക്രട്ടറി പ്രസിഡൻറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇത് പിന്നെ അക്കാദമികളിലെ രാഷ്ട്രീയ സ്വാധീനം ഒരു പുതിയ വിഷയമല്ല. നമുക്കറിയാം സ്വീഡിഷ് അക്കാദമി മുതൽ തൃശ്ശൂർ അക്കാദമി വരെ ഭംഗ്യം തരേണ ഭരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിന് വിധേയമാണല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ നാട്ടിലെ എഴുത്തുകാരും കലാകാരന്മാരും രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് എത്രമാത്രം മുക്തമാണ്, ഇവർ രാഷ്ട്രീയമെന്ന് ഉപേക്ഷിക്കുന്നതിന് എന്തിനെയാണ്, കക്ഷി രാഷ്ട്രീയമാണോ അതോ രാഷ്ട്രീയം എന്ന ആശയലോകത്തെയാണോ? എഴുത്തുകാരൻ രാഷ്ട്രീയ ദുർഗത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു വ്യക്തിയാണോ? അല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, അക്കാദമികളിൽ കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നമുക്കറിയാം, കേരളത്തിലെ കാര്യം രാഷ്ട്രീയക്കാരുടെ നോമിനിയായിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. മറ്റേ പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടുന്ന ഇതാണ്, പ്രസിഡൻറ്റിനും ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ എം ടി വാസുദേവൻ നായർ പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് മാത്രമാണ് ഈ സാംസ്കാരിക മന്ത്രി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാതെ അദ്ദേഹം കെ എൽ മോഹനവർമ്മ സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്ന കാലത്ത്. അന്ന് പക്ഷേ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞാൽ ടി കെ രാമകൃഷ്ണനും ഒക്കെയാണ്. അതുപോലത്തെ ആളുകൾക്ക് അപ്പോൾ പറഞ്ഞാലും ഒക്കെ മനസ്സിലാവും. ടി എൻ ജേക്കബ് ആയിരുന്നെങ്കിലോ, ടി എൻ ജേക്കബ് വാശി പിടിക്കുന്ന ആളാണ്, അദ്ദേഹം തന്നെ കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കേരളത്തിൽ ഈ കേന്ദ്ര അക്കാദമി തുടങ്ങുന്ന 1954 May 12 ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് കേന്ദ്ര അക്കാദമിയിൽ നെഹ്റു ആദ്യത്തെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ രാജഗോപാലാചാരി, എസ് രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, ഇങ്ങനെ ധര, ഉമാശങ്കർ ജോഷി, കെ എം മുൻഷി, ഇതിൻ്റെ കൂട്ടത്തിൽ കെ എം പണിക്കരും ഉണ്ടായിരുന്നു കേന്ദ്ര അക്കാദമിയിലെ അംഗമായിട്ട്. കേരള അക്കാദമിയിൽ ആദ്യം പ്രസിഡൻ്റായിട്ട് വന്നയാൾ ആർ നാരായണ പണിക്കർ എന്ന് പറഞ്ഞ ആളായിരുന്നു, സാഹിത്യ വിമർശകൻ. ആ അത് അപ്പുറത്തൊരു പണിക്കർ കിടപ്പുണ്ടല്ലോ ഡൽഹിയിൽ, അതിൻ്റെ ബാക്കിയായിട്ട് വന്നതാണ് ഈ ആർ നാരായണ പണിക്കർ എന്ന് പറയുന്ന ആളെ. ക്രിയേറ്റീവ് റൈറ്ററായിട്ട് ആരും അറിയില്ല. ഒരു സാഹിത്യ ചരിത്രം നമ്മുടെ മലയാള സാഹിത്യ ചരിത്രമോ മറ്റോ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതിനേക്കാളും എത്രയോ ഭേദമാണ് ഉള്ളൂരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ കിടക്കുന്നുണ്ടല്ലോ. വേറെ എത്രയോ എഴുത്തുകാർ, വലിയ എഴുത്തുകാർ ഇവിടെ അക്കാലത്തുണ്ട്, സ്റ്റാൽവാർട്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ പലതരം താല്പര്യങ്ങൾ അക്കാദമികളിൽ പ്രവർത്തിക്കും, രാഷ്ട്രീയക്കാരുടെ നോമിനികളായിട്ടാണ് വരുന്നത്. നെഹ്റു ആദ്യത്തെ അധ്യക്ഷനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണല്ലോ, പക്ഷേ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയാം. ആ കാര്യം ഇപ്പോൾ സി രാധാകൃഷ്ണൻ പറഞ്ഞ മേഘ്വാൾ, അർജുൻ റാം മേഘ്വാൾ, അദ്ദേഹം പുസ്തകം ഹിന്ദിയിലും, ആ ഹിന്ദിയിലും രാജസ്ഥാനിയിലും, മാത്രമല്ല രാജസ്ഥാനി എന്ന് പറഞ്ഞ ഭാഷ അതിൻ്റെ വികാസത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അർജുൻ മേഘ്വാൾ എന്ന് ഈ സെക്രട്ടറിയുടെ പത്രക്കുറിപ്പിലും, അത് പത്രക്കുറിപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗം അത് എഴുത്തുകാരനാണോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, 2022 ഷിംലയിൽ നടന്ന ഈ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് അർജുൻ റാം മേഘ്വാൾ തന്നെ ആയിരുന്നു. അന്ന് സി രാധാകൃഷ്ണൻ അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തിട്ടില്ല. അങ്ങനൊരു വിഷയം അതില്ല. ഈ ഉണ്ടിരിക്കുന്ന നായർക്ക് ഒരു ഉൾവിളി ഉണ്ടായി എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ സി രാധാകൃഷ്ണനെ പോലെ പരിണത പ്രജ്ഞനായ ഒരു എഴുത്തുകാരൻ ഇങ്ങനൊരു നിലപാട് എടുക്കാൻ എന്തായിരിക്കും കാര്യം? വേറെ എന്തെങ്കിലും പുറത്തറിയാത്ത കാര്യം ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി കൊണ്ട് അദ്ദേഹം
ഈ ഫാസിസം വരുന്നു, ആ എല്ലാ ഇവരും പേടിക്കണം, അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകാനാണെന്ന് പറയുന്നത് അദ്ദേഹം പോലും വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എന്തായാലും വിശ്വസിക്കില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. നോവൽ ത്രയം, എല്ലാം മയക്കുന്ന കടൽ, പുഴ മുതൽ പുഴ വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യകാലത്തൊക്കെ വായിച്ചിരിക്കുന്ന, പിന്നെ വന്നിട്ടുള്ള സ്പന്ദമാവിനുകളെ നന്ദി, തീക്കടൽ കഴഞ്ഞ് തിരുമധുരം എന്നൊക്കെ പറഞ്ഞ്, അല്ല മുമ്പേ പറക്കുന്ന പക്ഷി എന്ന അദ്ദേഹം നോവൽ എഴുത്തിൻ്റെ സങ്കേതത്തിലും ഒരു മുമ്പേ പറക്കുന്ന പക്ഷിയായിരുന്നു. ആദ്യമായിട്ട് ഈ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് കൈകൊണ്ട് എഴുതാതെ ടൈപ്പ് ചെയ്ത് ഡി ടി പിയിൽ നോവൽ എഴുതി തുടങ്ങിയ ആളാണ്. അതെ, അദ്ദേഹം പബ്ലിഷറുമായിരുന്നു. കലൂരിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തെ അന്ന് നമ്മൾ കൗതുകത്തോടെ അദ്ദേഹം നോവൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് പോയി എന്ന് നോക്കി കണ്ടിട്ടുണ്ട്. അതേപ്പറ്റി ഒരു ഫീച്ചർ എഴുതിയ ആളും കൂടിയാണ് ഞാൻ. അപ്പം അതേ നമ്മൾ സാങ്കേതിക മേന്മ ഉള്ള ശാസ്ത്രബോധമുള്ള മലയാളത്തിലെ നോവലിസ്റ്റ് എന്ന നിലയിൽ വളരെ ബഹുമാനപൂർവ്വം വായനക്കാർ സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം. ഈ സ്വകാര്യ ജീവിതത്തിൽ ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതവും വിഷമവുമൊക്കെ തോന്നാറുണ്ട്. എങ്കിലും രാധാകൃഷ്ണൻ ഈ എലക്ഷൻ അടുത്ത് പ്രചരണ ചൂടുപിടിച്ച ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഗോഷ്ഠി കാണിച്ചത് എന്തിനായിരിക്കും എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ കേരളത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ ആളാണ്. ഏറ്റവും വലിയ ഇവിടുത്തെ സാഹിത്യം ആ സമയത്ത് പ്രഭാവർമ്മയ്ക്ക് നന്ദി പറഞ്ഞ ഒരു കത്തുമൊക്കെ ആ കാലത്ത് കണ്ടിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ പത്മ പുരസ്കാരം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാൽ അദ്ദേഹം പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ വീക്ഷണത്തില്. യുവകലാസാഹിതിയുടെ സംസ്ഥാന ബേസിക്കലി സി പി ഐ ആണെന്ന് തോന്നുന്നു. യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റോ മറ്റോ ആയിരുന്നു. മാധ്യമത്തിൽ പത്രാധിപരായിരുന്നു. പിന്നെ നമ്മുടെ ശിബുസ്വാമി എന്ന് പറയുന്ന ആളറിയ ഇറക്കിയിരുന്ന നിയോഗം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നു. ചില സമയത്ത് ഈ കേസരി വാരികയുടെ ഇൻസൈഡ് കവറിൽ കേസരി വാരിക വായിക്കുന്നതായിട്ടൊക്കെ ഉള്ള പരസ്യങ്ങളൊക്കെ കാണാം. അത് പരസ്യത്തിൽ മോഡലായിട്ട് പണ്ടേ തന്നെ പുള്ളി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അത് ഇരിക്കട്ടെ, ഇതിനിടയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നു. അപ്പോൾ ഓരോ വോട്ടിന് തോറ്റുപോയി. അതെ. അപ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. കാരണം മലയാളിയായ ഒരു അംഗമാണ് അദ്ദേഹത്തെ കാലുവാരിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രകോപനമായി തീർന്നിരിക്കാമോ? ആ അംഗത്തിൻ്റെ വീട് കോഴിക്കോടാണോ? അതെ അതെ. അപ്പോൾ അത് രണ്ട് മലയാളികൾ ഡൽഹി ചെല്ലുമ്പോൾ ഒന്നിച്ചിരിക്കില്ല എന്നുള്ളതായിരിക്കും എൻ്റെ കഥ. ആ സുജാതൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തിരിച്ചങ്ങോട്ടൊരു ചോദ്യമുണ്ട്. ഈ അക്കാദമികൾ സത്യത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന് 10 കൊല്ലം, മോദിയുടെ 10 കൊല്ലം ആയെങ്കിലും അതിന് മുമ്പ് ഉണ്ടല്ലോ വാജ്പേയി ഒക്കെ, ഇവർ ഈ അക്കാദമികൾ പിടിച്ചടക്കിയിട്ടില്ല. ഇല്ല, അവർ സംഖ്യകളെ വെച്ചിട്ടോ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഈ സ്വയംഭരണം എടുത്ത് നീക്കുന്ന പരിപാടിയോ ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത്? ഇനി അവർ ചെയ്യാത്തതിലുള്ള ദുഃഖമാണോ രാധാകൃഷ്ണൻ? അത് സംശയം. കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾ പ്രത്യേകിച്ചും, കാരണം കേരള സാഹിത്യ അക്കാദമിയുടെ അവസ്ഥ നമുക്കറിയാം. 1985 കേരള സാഹിത്യ അക്കാദമിയുടെ ഭരണഘടന മാറ്റിയെഴുതി. അന്ന് ജയലളിതാംബികയായിരുന്നു നേരത്തെ പറഞ്ഞ ടി എൻ ജേക്കബ് മന്ത്രി. ഏത് സാഹിത്യകാരനെയും അദ്ദേഹത്തിൻ്റെ അക്കാദമി പദവിയിൽ നിന്ന് മാറ്റാൻ ഇപ്പോൾ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അത് 85 വന്ന ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അധികാരമാണ്. അന്ന് മുതൽ ഇന്ന് വരെ രാധാകൃഷ്ണൻ അടക്കം ഒരു സാഹിത്യകാരനും അതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല. കേരള സാഹിത്യ അക്കാദമി ഇപ്പോൾ സർക്കാർ നിയന്ത്രിത പ്രസ്ഥാനമാണ്. അതെ. എന്നിട്ടും അതിലെ രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ചോ അവിടെ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയൊക്കെ വന്ന് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചോ ഒരു വേവലാതിയും ഇല്ലാത്ത ഇദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തത് ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം മറ്റെന്തോ ആണ് എന്ന് നമ്മൾ
ന്യായമായും സംശയിക്കുന്നത് അതുകൊണ്ടാണ്. അതെ, അപ്പോൾ അവിടെ ഒരു പാർട്ടി അംഗമായ അബൂബക്കറാണ് ഇപ്പോൾ സെക്രട്ടറി അല്ലേ? അതെ അതെ. അദ്ദേഹം സാഹിത്യകാരനാണോ? അദ്ദേഹം ദേശാഭിമാനിയുടെ ലേഖകനായിരുന്നു. അപ്പോൾ അവിടെ സാഹിത്യകാരൻ എന്നുള്ള സംഗതി ബാധകമല്ല അല്ല ശ്രീ രാധാകൃഷ്ണനെ സംബന്ധിച്ച്. അദ്ദേഹം വിശിഷ്ടാംഗമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അദ്ദേഹം നിലനിർത്തിയിരിക്കുകയാണ്. അതേസമയം അതിലെ രാഷ്ട്രീയ ബന്ധമെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഒരു മന്ത്രി, അതും എഴുത്തുകാരൻ എന്ന നിലയെ പ്രശസ്തനായ ഒരു മന്ത്രി അവിടെ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ പ്രതിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ യുക്തിസഭദ്രമായ ഒരു നിലപാടാണ് എന്ന് തോന്നുന്നില്ല. തോന്നുന്നില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ 2400 വിവാദത്തിലും രാധാകൃഷ്ണൻ പ്രതികരിച്ചൊന്നും കണ്ടില്ല. ഇല്ല, ഒരു പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങളിലോ സാംസ്കാരിക നേതാക്കളുടെയും പിന്നെ പ്രവർത്തകരുടെയും നെഞ്ചിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഇവരാരും പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ കെ ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞ സെക്രട്ടറി ആണല്ലോ പ്രസിഡന്റിൻ്റെ, മാധവ് കൗശിക്കിൻ്റെ അഭിപ്രായം നമ്മളെയൊക്കെ അറിയിച്ചത്. അതെ. ഈ കെ ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞ ആൾ പണ്ട് അവിടെ LD ക്ലർക്കായിട്ട് ചേർന്ന ആളാണ് കേന്ദ്ര അക്കാദമിയിൽ. പക്ഷേ ഇപ്പം അദ്ദേഹം ഡോക്ടർ കെ ശ്രീനിവാസ റാവു ആണ്. അദ്ദേഹം ഒരു ദിവസം പോലും അവധി എടുക്കാതെയാണ് MPhil, PhD ഒക്കെ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ അവിടെ ആരോപണമുണ്ട്. ഇത് ശരിയാണോ? ഇത് ശരിക്കും ഇദ്ദേഹം എടുത്തിട്ടുണ്ടോ? വ്യാജ സർട്ടിഫിക്കറ്റാണോ? ഇതിനെപ്പറ്റിയും രാധാകൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഈ ഇതിന് മുമ്പ് ഗോപി ചന്ദ് നാരംഗ് അവിടെ പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് 2003-2007 ധാരാളം അഴിമതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് CBI കേസ് എടുത്തിട്ടുണ്ട്. കടലാസ് ഏർപ്പാടുകളിലൊക്കെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഗ്രഹാര കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞയാളെ നിർബന്ധിതമായിട്ട് റിട്ടയർ ചെയ്യിച്ചിട്ടുണ്ട് അവിടുന്ന് അഴിമതിയുടെ പേരിൽ. ഈ CBI ആ പീരിയഡിലാണ് ഈ ഗോപിചന്ദ് നാരംഗൊക്കെ ഉള്ള കാലം. ഈ രാഷ്ട്രീയക്കാർ ഒരു വശത്ത് കുറ്റം പറയും, അക്കാദമിയുടെ ഉള്ളിൽ നടക്കുന്ന അഴിമതികളെപ്പറ്റിയും മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. പിന്നെ സുജാതന് തോന്നുന്നുണ്ടോ ഈ രാഷ്ട്രീയ ഒരാൾ രാഷ്ട്രീയ നേതാവാണെന്നുള്ളത് കൊണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് ഈ മേഘുവാൾ, അയാൾ ഒരു ചടങ്ങിനും വിളിച്ചുകൂടാ എന്നുണ്ടോ? ഇല്ല, അങ്ങനെ വിളിച്ചുകൂടാന്ന് ഇവർക്കും അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കേരള മുഖ്യമന്ത്രിയല്ലേ ഇവിടുത്തെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രിമാർ പലരും ഉണ്ടായിരുന്നുവല്ലോ, സാംസ്കാരിക മന്ത്രി അടക്കം രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളൊക്കെ അവിടെ ഭാഗഭാക്കുകളായിരുന്നു. സാഹിത്യത്തിൽ താല്പര്യം ഉണ്ട് എന്ന് പുറമേ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് രാഷ്ട്രീയക്കാർ. അല്ല, ആ രാധാകൃഷ്ണൻ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, അക്കാദമി രാഷ്ട്രീയ മുക്തമായിരിക്കണം, വലിയ എഴുത്തുകാരൊക്കെ തന്നെയാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നല്ലേ? അതെ 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 അതെ. അതിന് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടോ? അങ്ങനെ വേണോ? അല്ല, ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാ പിന്നെ അവർക്ക് കൂട്ടായി ഇത് ജനറൽ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഒരാരോപണം അദ്ദേഹം പറയുന്നില്ല. മുമ്പൊരിക്കലും ഒരു മന്ത്രിയെ വിളിച്ചപ്പോൾ അന്ന് ഈ ഇതിനി ആവർത്തിക്കരുതെന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ വയലേഷനാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം സൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മുമ്പൊരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെയാണ്. 2 ലക്ഷം. അതെ അതെ. അപ്പോൾ ഇപ്പോൾ അത് ആദ്യത്തെ നോട്ടീസിൽ ആ പേര് പറയാതെ രണ്ടാമതൊരു അഡീഷണൽ ഇൻവിറ്റേഷനിലാണ് മന്ത്രിയുടെ പേരൊക്കെ പറഞ്ഞത്. അത് മന്ത്രിയുടെ അനുവാദം കിട്ടാനൊക്കെ വേണ്ടിയായിരിക്കും, എന്താണെന്ന് അറിയില്ല അതിൻ്റെ സാങ്കേതികം. ഏതായാലും ഇപ്പോൾ അദ്ദേഹം വെച്ചിരിക്കുന്ന ഈ രാജിയുടെ പിന്നിൽ മറ്റ് വലിയ എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് ന്യായമായൊരു സംശയമാണ്. ഇദ്ദേഹം പറയുന്നത് ശരിയാകണം എന്നുണ്ടെങ്കിൽ ജനറൽ കൗൺസിൽ അംഗങ്ങളൊക്കെ BJP-ക്കാരായിരിക്കണമല്ലോ. അതെ. അല്ലല്ലോ, ഇപ്പോൾ ഇദ്ദേഹത്തിനെ തോൽപ്പിച്ച കുമുദ് ശർമ്മ, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ, ഹിന്ദി സാഹിത്യകാരി, അതായത് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന പാനലിൽ ബാക്കിയെല്ലാവരും ജയിച്ചു, രാധാകൃഷ്ണൻ തോറ്റുപോയി ഒരു വോട്ടിന്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ കുമുദ് ശർമ്മ ഇടക്കിടക്ക് അക്കാദമിയിൽ വരുന്നയാളാണ് അവിടുന്ന്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണല്ലോ ജോലി ചെയ്യുന്നത്. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും അവരെ കാണുമ്പോൾ ജാള്യത ഉണ്ടാവുന്നതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ?
ഇവിടെ നിന്ന് പിന്നെ സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് സച്ചിദാനന്ദന് ഒരു ഇടവേളയിൽ മാറി നിൽക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഇങ്ങനെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഒരു സന്ദേശം പോയിട്ടുണ്ടെന്ന് കേട്ടു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇടതു മുന്നണി സർക്കാരിന് കൂടുതൽ സ്വീകാര്യനായ അടുത്ത ഒരു പ്രസിഡന്റ് ആകാൻ രാധാകൃഷ്ണൻ ആഗ്രഹമുണ്ടാകും. ഓ, അടുത്ത പ്രസിഡന്റ് ആയിരിക്കും അല്ലേ? ആകാം. അതായത് അതിന് ഇപ്പോൾ കേന്ദ്ര അക്കാദമിയിൽ നിന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ച് രാജിവെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റിന് പ്രിയപ്പെട്ടവനാകാനൊരു എളുപ്പവഴിയല്ലേ? എളുപ്പവഴിയാണ്. അങ്ങനെ ഒരു സാധ്യത സംശയിക്കാം. ഈ സച്ചിദാനന്ദനെ ഏത് സമയത്താ കളയണ്ടേ എന്ന് നോക്കിയിരിക്കുകയാണ് സജി ചെറിയ എന്നും പറയുന്നുണ്ട്. കാരണം ഈ തുടർ ഭരണം വേണ്ട ഇനി എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നല്ലോ. ആ, അതെ അതെ, ഇന്ത്യൻ എക്സ്പ്രസ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ പിന്നെ രണ്ടു മക്കൾ, കെ ജി ശങ്കരപ്പിള്ളയുടെ സച്ചിദാനന്ദൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ധാരാളം പൈസ ചിലവാക്കി എന്നൊക്കെ RTI വിവരങ്ങൾ വന്നിട്ടുണ്ട്. ആ സാഹിത്യോത്സവം നടത്തുന്ന സമയത്ത് ഈ 2400 കൂടെ. ഈ കേരള സാഹിത്യ അക്കാദമിയെ പറ്റി ഞാൻ ഓർക്കുന്ന വേറൊരു കാര്യം, ഈ TP ചന്ദ്രശേഖരനെ കൊന്നല്ലോ 51 വട്ടോ മറ്റോ. അത് കഴിഞ്ഞപ്പോൾ കുറേ സാംസ്കാരിക പ്രവർത്തകർ, ഇവിടെ ഇടതുപക്ഷത്തുള്ളവരുമൊക്കെ അന്ന് ഒപ്പിട്ടിരുന്നു സാംസ്കാരിക പ്രവർത്തകർ പ്രസ്താവന ഇറക്കലുമൊക്കെ. അതിൽ ആറ്റൂരിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു, KG ശങ്കരപ്പിള്ള ഉണ്ടായിരുന്നു ഒപ്പിട്ടവരിൽ. അത് കഴിഞ്ഞ് 2016 പിണറായി സർക്കാർ വന്നു. സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ 2017 ആറ്റൂർ രവർമ്മയ്ക്ക് വിശിഷ്ട അംഗത്വം 50,000 രൂപ. നേരത്തെ മറ്റേനൊപ്പിട്ട ആളാണ്. ഇത് വാങ്ങിക്കാനായിട്ട് ഒരു നാണവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2018 KG ശങ്കരപ്പിള്ള വിശിഷ്ട അംഗത്വം 50,000 രൂപ വാങ്ങിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അത് അന്ന് ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ വെട്ടുവഴി എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിരുന്നു KG ശങ്കരപ്പിള്ള. എന്നിട്ട് ഏതാണ്ട് സമാനമായി ആ വിഷയത്തെ സംബന്ധിച്ച് ധാരാളം കവിതകൾ വന്നിരുന്നു. ഇതെല്ലാം കൂടി വെട്ടുവഴി കവിതകൾ എന്ന് പറഞ്ഞിട്ട് DC ബുക്സ് ഇറക്കുകയും ചെയ്തിരുന്നു. സച്ചിദാനന്ദനും ഒക്കെ അതിൻ്റെ കൂടെ നിന്ന ആളാണ്. പിൽക്കാലത്ത് സച്ചിദാനന്ദൻ അക്കാദമി പ്രസിഡൻ്റ് തന്നെയായി. ഈ അന്നത്തെ നിലപാടുകളൊക്കെ സെക്കൻഡുകൾ വെച്ചിട്ടാണ് ഈ സാഹിത്യകാരന്മാർക്ക് മാറുന്നത്. സാഹിത്യകാരന്മാരുടെ നിലപാട് നമ്മൾ രാഷ്ട്രീയക്കാരുടെ നിലപാടിനേക്കാളും പരിതാപകരമാണ്. നമുക്ക് രാഷ്ട്രീയക്കാരൻ്റെ കാപട്യം എളുപ്പം മനസ്സിലാകും, എഴുത്തുകാരുടെ കാപട്യം കുറച്ച് വൈകിയേ പിടികിട്ടു. അതുപോലുള്ളൊരു അവസ്ഥാ വിശേഷമാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ അക്കാദമി വിവാദത്തിലും കാണുന്നത്. ആ അർജുൻ മേഘ്വാൾ എന്ന് പറഞ്ഞ ആള് ദലിതാണ്, രാജസ്ഥാൻ നെയ്ത്തു കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് രാജസ്ഥാൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ IAS കിട്ടി, ചുരു എന്ന് പറഞ്ഞ ജില്ലയിൽ കലക്ടറൊക്കെ ആയിരുന്നു. അങ്ങനെ എളിയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരാൾക്കെതിരെയാണ് സത്യത്തിൽ നിർഭാഗ്യവശാൽ ഈ രാധാകൃഷ്ണൻ്റെ ഈ ചീറ്റിപ്പോയ കലാപം നടന്നത്. അത് ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കുന്നു. അതോ ഈ രാധാകൃഷ്ണൻ്റെ രാജി വലിയ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉയർത്തുന്നതായിട്ട് സുജാതന് തോന്നുന്നു? ഇല്ല, ഈ നമ്മൾ ഉന്നയിച്ച പോലെയുള്ള തികച്ചും യുക്തിഭദ്രമായ ചോദ്യങ്ങൾ സാമാന്യ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ രാധാകൃഷ്ണൻ ഇന്നലെ തന്നെ എത്രയോ പേരോട് ഉത്തരം കൊടുത്ത് ഉരുണ്ട് കളിക്കേണ്ടി വന്നിട്ടുണ്ടാവും. സജി ചെറിയാനാണല്ലോ നേരത്തെ TNJ പോലെ ഈ ചലച്ചിത്ര അക്കാദമി അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നത്. രാധാകൃഷ്ണന്റെ ന്യായമാണ് എടുക്കുന്നതെങ്കിൽ അതൊക്കെ ചലച്ചിത്രകാരന്മാര് മാത്രമല്ലേ ചെയ്യാം അല്ലേ? ഈ കേരളത്തിലെ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലിനെ അവര് മാനിക്കുന്നില്ല, കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. അതേസമയത്ത് UPയില് ആരെങ്കിലും ഒരു കൊടി പിടിച്ചു നടന്നാലും ഇവരിവിടെ പ്രതിഷേധം. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഈ ആത്മാർത്ഥതയെക്കുറിച്ച് ന്യായമായും സംശയമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഉൾവിളി? അത് അദ്ദേഹം വ്യക്തമാക്കട്ടെ. നമുക്ക് അത് ഊഹിച്ച് സമയം കളയാനില്ല. രാധാകൃഷ്ണൻ തന്നെ ഇപ്പൊ പത്മ അവാർഡാണ് കിട്ടാത്തതാണ് പ്രശ്നമെങ്കിൽ അത് തുറന്നു പറയട്ടെ. അതല്ല,
അദ്ദേഹത്തെ തോൽപ്പിച്ച മലയാളികളിൽ നിന്നോ എന്തെങ്കിലും അക്കാദമിയിൽ തന്നെ വേറെ കുത്തിത്തിരിവുകൾ ഉണ്ടായെങ്കിൽ അദ്ദേഹം തുറന്നു പറയട്ടെ. ഇല്ലെങ്കിൽ പത്മ അവാർഡിൻ്റെ നഷ്ടമാണോ അദ്ദേഹത്തെ ഇങ്ങനെ പ്രകോപിപ്പിച്ചതെന്നും. അതോ നേരത്തെ സുജാതൻ പറഞ്ഞതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തെ മാടി വിളിക്കുന്നുണ്ടോ? കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.